ഹലോ എല്ലാവർക്കും ഹരിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു അമ്പർല മെഷീനാണ് പരിചയപ്പെടുത്തി തരുന്നത് ഒരു പുതിയ മിഷനാണ് പുതിയ മിഷൻ വാങ്ങുമ്പോൾ ചെറുതായിട്ട് ടൈറ്റൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു രണ്ട് മാസം കൊണ്ടൊക്കെ ഞാൻ ഞാനത് എങ്ങനെ ഓവർകം ചെയ്ത് എടുത്തു എന്നതിൻ്റെ സീക്രട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ വീഡിയോയിലേക്ക് പോവാം ഞാൻ മെഷീൻ വാങ്ങിയിട്ട് രണ്ട് മാസം കഴിഞ്ഞു മിഷീൻ വാങ്ങിയ ആദ്യ ആഴ്ചകളിൽ മിഷീൻ നല്ല ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഒരു മാസം എല്ലാ ദിവസങ്ങളിലും ഓയിൽ കൊടുക്കായിരുന്നു അതിന് ശേഷം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കൊടുക്കാറുള്ളൂ മിഷിനെ ഞാനൊന്ന് പരിചയപ്പെടുത്താം മിഷീൻ്റെ പേരാണ് മെട്രോ എൻ്റെ മിഷീനെ സൂപ്പർ ലെവലിലേക്ക് കൊണ്ടുവന്ന ആളാണിത് മിഷൻ ഓയിലാണ് സോ ഓയിലെന്നാണ് പേര് ഞാൻ മിഷൻ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് ഈ ഓയില് ഇതിന് എൺപത് രൂപ വില വരും ഇതാണ് മെഷീനിൽ നമ്മൾ ഓയിൽ കൊടുക്കുന്നതിന് വൺ ഓഫ് ദ ബെസ്റ്റ് ഓയിൽ നമ്മൾ മെഷീൻ ഓയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഞാൻ ഈ ചെറിയ ബോട്ടിലാണ് ഓയിലാക്കിയിട്ട് മെഷീനിൽ അപ്ലൈ ചെയ്യാറ് ഇതിനൊരു ചെറിയ ഹോൾ ഇട്ടിട്ട് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ടാണ് മെഷീനിൽ കൊടുക്കാറ് ഇനി ഓയിൽ അപ്ലൈ ചെയ്യുന്ന രീതി കാണിക്കാം മെഷീൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് മെഷീൻ്റെ ഓരോ ജോയിൻറ് പോയിന്റുകളിലും നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം വീൽ കറക്കിക്കൊണ്ട് തന്നെ ബോബിനും കേസും ഇടുന്ന ആ ഹോളിലൊക്കെ നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഓരോ പോയിന്റുകളിലും നമ്മൾ നോക്കി ശ്രദ്ധയോടു കൂടി വേണം ഓയിൽ അപ്ലൈ ചെയ്യാൻ എല്ലാ ഭാഗങ്ങളിലും ഓയിൽ ഓയിലെത്തിയിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാലും മെഷീൻ വർക്ക് ചെയ്യുന്നതോടൊപ്പം ഓയിൽ ചേർന്ന് മെഷീൻ നല്ലൊരു വർക്കിംഗ് കണ്ടീഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓരോ പോയിന്റുകളും പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഓയിൽ കൊടുക്കാൻ മെഷീൻ അകത്ത് ഓയിൽ ചെയ്ത് കഴിഞ്ഞു ഞാൻ മെഷീൻ ക്ലോസ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി പുറമെയുള്ള ഭാഗങ്ങളിലാണ് ഓയിൽ കൊടുക്കേണ്ടത് എല്ലാ ഹോളുകളിലും നമ്മൾ ഇങ്ങനെ ഇതുപോലെ തന്നെ കൊടുക്കണം കൊടുക്കേണ്ട രീതിയാണ് ഞാൻ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ഹോളുകളിലും പ്രത്യേകം പ്രത്യേകം ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണം എന്നാലാണ് വർക്കിംഗ് കണ്ടീഷനൊക്കെ നന്നായിട്ട് വരുള്ളൂ ഇതുപോലെ തന്നെയാണ് ഞാനൊരു വൺ മന്ത് എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും പ്രത്യേകം നോക്കി തന്നെയാണ് ഓയിൽ കൊടുത്തിരുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും എൻ്റെ മെഷീൻ നല്ല കണ്ടീഷനിലിരിക്കുന്നത് പിന്നെ സൂചി കറങ്ങുന്ന ഭാഗങ്ങളിൽ വെറുതെ ഒന്ന് വീല് കറക്കി നമ്മള് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ എന്താ അതിലേക്ക് ഓയില് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതൊക്കെ സ്റ്റിച്ചിങ്ങൊക്കെ നല്ല പെർഫെക്റ്റോടുകൂടി വരാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഓരോ ഭാഗങ്ങളും പ്രത്യേകം നോക്കണം വീണ്ടും എല്ലാ ഇടങ്ങളിലും ഓയിൽ ഓയിലെത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ വീലിന് ഭാഗത്തായിട്ട് ഓയിലൊന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണം വീല് കറങ്ങുന്നതൊക്കെ വളരെ സ്മൂത്തി ആവാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും തിരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഓയിൽ ചെയ്ത് കൊടുക്കാം അതാണ് ഒന്നും കൂടി ബെറ്റർ എല്ലാ ഭാഗങ്ങളിലും എത്താനായിട്ട് മിഷിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് മിഷീൻ ചവിട്ടുന്ന ഭാഗങ്ങളിൽ നമ്മൾ ഓരോ ജോയിൻ്റ് പോയിന്റുകളിലും ഡ്രോപ്പ് ഡ്രോപ്പായി തന്നെ കൊടുക്കണം ചവിട്ടുമ്പോൾ വളരെ സ്മൂത്തി ആയിട്ട് മിഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായി ഹെൽപ്പ് ചെയ്യും വീലിൻ്റെ ഓരോ ഭാഗങ്ങളിലും എല്ലാം പ്രത്യേകം നന്നായി ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണം ഒരുപാട് സ്പ്രേ ചെയ്യരുത് ഡ്രോപ്പ് ചെയ്ത് തന്നെ കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രോപ്പായിട്ട് താഴേക്ക് ഒറ്റ വീഴാൻ സാധ്യതയുണ്ട് അങ്ങനെ മെഷീനിൽ പൂർണ്ണമായിട്ടും ഓയിൽ കൊടുത്തു കഴിഞ്ഞു ഇനി നല്ലൊരു കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ച് നമുക്ക് മിഷൻ നന്നായിട്ട് തുടച്ചെടുക്കണം മിഷൻ തുടച്ചെടുക്കുന്ന സമയത്ത് കോട്ടൺ ക്ലോത്ത് തന്നെ ഉപയോഗിക്കുന്നതാണ് ബെറ്റർ കാരണം ഓയിൽ പൂർണ്ണമായിട്ട് മെഷീനിൽ നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ കോട്ടൺ ക്ലോത്ത് തന്നെ ഉപയോഗിക്കണം ഓരോ ഭാഗങ്ങളും പ്രത്യേകം സൂക്ഷിച്ച് തന്നെ എവിടെക്കെയാണ് ഓയിൽ കൊടുത്തത് എന്നുള്ള ഭാഗങ്ങളിൽ നിന്നെല്ലാം നമ്മൾ നന്നായിട്ട് തുടച്ചെടുക്കണം അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തുണിയിലൊക്കെ ഓയില് വരാൻ വളരെയേറെ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും നല്ല വൃത്തിയായിട്ട് തുടച്ചെടുക്കുക തുടച്ചെടുക്കുമ്പോൾ ഓയില് പൂർണ്ണമായിട്ടും പോയിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും ശ്രദ്ധിക്കണം വിഷയം വൃത്തിയായിട്ട് തുടച്ചു കഴിഞ്ഞു ഇനി നൂലിട്ട് കൊടുക്കാം നൂലിട്ട് കൊടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം എല്ലാ പോയിന്റുകളിലും കൃത്യമായിട്ടാണോ നൂലിടുന്നത് എന്ന് നോക്കി വേണം നൂലിടാൻ ഓയിലിങ് കൊടുക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ത്രെഡ് ഇടുന്നതും അതുകൊണ്ട് നൂലിടുന്ന സമയത്ത് നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം നൂലിടാൻ ുന്ന സമയത്ത് അശ്രദ്ധ കൊണ്ട് നമ്മൾ ഓരോ പോയിന്റുകളും മാറിപ്പോയി എങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് മെഷീനില് നൂല് കട്ട പിടിക്കാനും സ്റ്റിച്ചിങ് പെർഫെക്റ്റ് അല്ലാതിരിക്കാനും ഒക്കെ ഒരുപാട് സാധ്യതയുണ്ട് നൂലൊക്കെ കട്ട പിടിച്ച് മെഷീൻ വർക്കിംഗ് കണ്ടീഷനൊക്കെ ഒരുപാട് മാറിപ്പോയി പറഞ്ഞാൽ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ മെഷീനിൽ റിപ്പയർ ചെയ്യാൻ ഒരുപക്ഷെ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ ഷോപ്പിലൊക്കെ കൊണ്ടുവരും അതുകൊണ്ട് നൂലിടുന്ന സമയത്ത് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കുക ശ്രദ്ധിച്ച് തന്നെ നൂലിടുക ഇപ്പോൾ ഇവിടെ നൂല് ഇടുന്നത് പൂർണ്ണമായിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് മെഷീനിൽ യാതൊരു ടൈറ്റൊന്നും ഫീൽ ചെയ്യുന്നില്ല വളരെ സ്മൂത്തി ആയിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇതിൻ്റെ സീക്രട്ടാണ് ഞാൻ അപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടെ ക്ലിക്ക് ചെയ്യുക എന്നാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്